ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ സംഘർഷം. കടൽ കയറിയതിനെ തുടർന്ന് റോഡിൽ അടിഞ്ഞ മണ്ണ് ഉദ്യോഗസ്ഥർ മാറ്റുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുമെന്ന് തഹസിൽദാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. യൂറോപ്പ് ലംഘിക്കപ്പെടുത്തില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ പിന്മാറുന്നത്. ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സലാം ബി ഹൈദരോസ് ചേരുകയാണ്. സലാം, എങ്ങനെയാണ് ഈ പ്രശ്നം താൽക്കാലികമായി ഒത്തുതീർപ്പായത്? ഇപ്പോൾ എങ്ങനെ നടപടിക്രമങ്ങൾ പുരോഗമിക്കും? അനൂപ്, രാവിലെ 10:30 പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ജെ സി ബിയുമായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തിയത്. ഇനിയും ഈ രീതിയിൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഹരിപ്പാട് തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നാട്ടുകാർ അറിയിച്ചത്. പക്ഷേ ഈ മണ്ണുമാറ്റം അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഈ കടൽ ഭിത്തി നിർമ്മാണത്തിൽ ഒരു ഉറപ്പ് നൽകാതെ ഒരു കാരണവശാലും മണ്ണുമാറ്റം അനുവദിക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. ഇതേ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. ഒടുവിൽ 7 ദിവസത്തിനുള്ളിൽ ഈ തീരദേശത്ത് ജിയോ ബാഗുകൾ സ്ഥാപിക്കാമെന്ന് ഹരിപ്പാട് തഹസിൽദാർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ഈ ഉറപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ മണ്ണ് മാറ്റാൻ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡിലെ മണൽ മാറ്റുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഈ ജിയോ ബാഗ് സ്ഥാപിച്ചില്ലെങ്കിൽ ദേശീയപാത അടക്കം ഉപരോധിക്കുമെന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകിയിട്ടുണ്ട്. അനു. Thank you.